നമസ്കാരം. നമ്മൾ കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ റേക്കി അല്ലെങ്കിൽ നിഗൂഢ ശാസ്ത്രങ്ങളുടെ സീരീസിൽ പെടുന്ന അടുത്ത ഒരു ഭാഗത്തെ കുറിച്ചാണ് നാം ഇവിടെ പറയുന്നത്. പല പല കോഴ്സുകളും ഭാഗം ഭാഗങ്ങളായിട്ട് നമ്മൾ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ധ്യാനം മെഡിറ്റേഷൻ പഠിക്കുന്നതിന്റെ ഈസി മെഡിറ്റേഷനിന്ന് ഒരു കോഴ്സുണ്ട്, കളർ തെറാപ്പിയുടെ കോഴ്സുണ്ട്, റേക്കി ഇതുപോലുള്ള ധാരാളം കോഴ്സുകൾ നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി റേക്കി അതുപോലുള്ള കാര്യങ്ങളൊക്കെ അറ്റൂൺമെന്റ് സ്വീകരിക്കുന്നതിന് നിങ്ങളെ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. നമ്മുടെ സ്ഥിരം ചാനലിന്റെ സ്ഥിരം വ്യൂവറായിട്ടുള്ള ഒരാള് സംശയം ചോദിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഇടേണ്ടുന്നതിന്റെ ഒരു ആവശ്യകതയും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്താണ് സ്പിരിറ്റ് ഗൈഡ്? നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ടാവും സ്പിരിറ്റ് ഗൈഡിനെ കുറിച്ച്. സ്പിരിറ്റ് ഗൈഡിനെ അസെൻഡന്റ് മാസ്റ്റേഴ്സിനെ നമ്മൾ വിളിച്ചിട്ട് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ നമ്മൾ റേക്കി ചെയ്യുന്ന സമയത്ത് അവരെ കോൾ ചെയ്യുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ എന്താണ് ഈ ഒരു സ്പിരിറ്റ് ഗൈഡ് എന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സ്പിരിറ്റ് ഗൈഡ് എന്ന് പറഞ്ഞാല് ഒരു തരത്തില് ഒരു പവിത്രമായിട്ടുള്ള നല്ലൊരു പ്യൂരിറ്റി കൂടിയിട്ടുള്ള ഒരാത്മാവാണ്. നമ്മള് എല്ലാവരും തന്നെ ആത്മാവ് തന്നെയാണെങ്കിലും നമ്മളെക്കാൾ ഡിവൈൻ പ്യൂരിറ്റി കൂടിയിട്ടുള്ള ഒരാത്മാവിനെയാണ് നാം സ്പിരിറ്റ് ഗൈഡ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഒരു അതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെല്ലാം ഒരു ജീവാത്മാക്കളായിട്ടുള്ള നമ്മളെ എല്ലാം തന്നെ, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു ജീവാത്മാവിനെ ഗൈഡ് ചെയ്യുക എന്നതാണ് ഈ ഒരു പ്യൂരിറ്റി കൂടിയിട്ടുള്ള ഈ ഒരു സ്പിരിറ്റ് ഗൈഡിന്റെ ഉദ്ദേശം. ഒരു സമൂഹം എത്ര ചെറുതായാലും വലുതായാലും അതിനെ ഒരു ചെറിയ ചെറിയ ക്ലസ്റ്ററായി സങ്കല്പിച്ചുകൊണ്ട് ഓരോ ക്ലസ്റ്ററിനെയും നിയന്ത്രിക്കുന്ന, ഗൈഡ് ചെയ്യുന്ന ഒരാത്മാവ്, ഒരു പ്യൂരിറ്റി കൂടിയിട്ടുള്ള ഒരു ഡിവൈൻ ആത്മാവ്, അതാണ് നമ്മൾ സ്പിരിറ്റ് ഗൈഡ്, ഏഞ്ചൽസ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇതിന്റെ അളവ് വ്യത്യാസം ഉണ്ടാകും. 20, 30, 40, 50, 60 ഒക്കെ ആയിട്ട് ഉള്ള ജീവാത്മാക്കളെ നിയന്ത്രിക്കുന്ന ഒരു സ്പിരിറ്റ് ഗൈഡോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഒന്നോ രണ്ടോ സ്പിരിറ്റ് ഗൈഡോ എന്നിങ്ങനെയൊക്കെ ഉണ്ടാവാം. ഒരു എക്സാമ്പിൾ പറഞ്ഞാല് ചിലപ്പോ ഒരാൾക്ക് മാത്രം സെപ്പറേറ്റ് ആയിട്ടൊരു സ്പിരിറ്റ് ഗൈഡും ഉണ്ടാവാം. അത് ആ വ്യക്തിയുടെ കുടുംബത്തിലുള്ള ഏറ്റവും ആധ്യാത്മികമായിട്ട് ഉയർന്ന സ്റ്റേജിൽ എത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു പൂർവികന്റെ ആത്മാവ് ആ കുടുംബത്തിനെ ഗൈഡ് ചെയ്യും. ഇതിന്റെ ഒരു രീതി ഒന്ന് വേറെയാണ്. ഇത് കുടുംബപരമായിട്ട് വരുന്ന ഒരു പരേതാത്മാവിനെയും കൂടെ കുറിച്ചിട്ടുള്ളതാണ്. ഒരു പരിധിവരെ ഇത് ശരിയാണ് എങ്കിലും അതിന്റെ ഒരു രീതി ഒന്ന് വേറെയാണ്. എങ്കിലും ഈ ഒരു രീതിയിൽ നിങ്ങളെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്ന, നിങ്ങളെ നല്ലതിൽ നിന്നും നല്ലതിലേക്ക് ഓരോ പ്രാവശ്യവും നയിക്കാൻ ഗൈഡൻസ് തരുന്ന ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു ആത്മാവിനെയാണ് നാം സ്പിരിറ്റ് ഗൈഡ് എന്ന് പറയുന്നത്. അതായത് അതിന്റെ അർത്ഥത്തിൽ പറഞ്ഞാല് ശ്രീബുദ്ധൻ, അതുപോലെ വിവേകാനന്ദൻ, ശ്രീരാമകൃഷ്ണ പരമഹംസൻ, രമണ മഹർഷി, അതുപോലെ ജീസസ് ക്രൈസ്റ്റ്, കൃഷ്ണൻ, വിഷ്ണു, ശിവൻ, ഇങ്ങനെയൊക്കെ, അതിൽ ഹസ്രത് മുഹമ്മദ് സാഹിബ്, ഇവരെല്ലാം തന്നെ അതാത് സമൂഹത്തിനെ നല്ലതിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ട് അതാത് കാലഘട്ടങ്ങളിൽ നമുക്ക് ഗൈഡൻസ് തരുന്ന സ്പിരിറ്റ് ഗൈഡുമാരാണ്. അതുപോലെ ലൈറ്റ് ബോഡി ആയിട്ട് സിദ്ധഭാവത്തിലേക്ക് എത്തിയിട്ടുള്ള ലാമമാര്, സൂഫി സന്യാസിമാര്, അതുപോലെ സിദ്ധ മുനിമാര്, ഇവരൊക്കെ ലൈറ്റ് ബോഡി ആയിട്ട് പോയിട്ടുള്ള, ഇത്രയും ഉയർന്ന സ്റ്റേജിൽ എത്തിയിട്ടുള്ളവരൊക്കെ തന്നെ, ഷിർദി സായിബാബ ഇതുപോലെയുള്ള ആളുകളെ നമുക്ക് വിളിച്ചു കഴിഞ്ഞാല്
നമ്മുടെ അടുത്ത് വരികയും നമുക്ക് ഗൈഡൻസ് തരികയൊക്കെ ചെയ്യും. ഇവരൊക്കെ തന്നെ നമുക്കൊരു സ്പിരിറ്റ് ഗൈഡിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി അത് മാത്രമല്ല, ഇനി ഇതിന്റെ കീഴെ ധാരാളം ആത്മാക്കൾ, ഇതിന്റെ കീഴെ ധാരാളം ആത്മാക്കൾ, ഈ സ്പിരിറ്റ് ഗൈഡിന്റെ കീഴെ ധാരാളം ആത്മാക്കൾ പിന്നെയും ഇതുപോലുള്ള സ്പിരിറ്റ് ഗൈഡായിട്ടുള്ള വർക്കുകൾ പിന്നെയും ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ തന്നെ സദാസമയവും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ ആവാഹനത്തിൽ കൂടി നമ്മൾ വിളിക്കുന്ന സമയത്ത് നമ്മുടെ ആ വിളിക്കുമ്പോഴാണ് നമ്മളിലേക്ക് വരുന്നത് അല്ലെങ്കിൽ നമുക്ക് ഗൈഡൻസ് തരുന്നത്. ഇത്തരം സ്പിരിറ്റ് ഗൈഡുമാർക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മുടെ ജീവന്റെ ജീവിതത്തിന്റെ ഒരു മാപ്പ്, ക്ലിയർ പിക്ചർ ഇവർക്ക് നല്ല അറിവുണ്ടാവും. അതായത് നമ്മുടെ പൂർവജന്മം എങ്ങനെയായിരുന്നു, അവിടെ എന്തൊക്കെ കർമ്മങ്ങളാണ് ചെയ്തിട്ടുള്ളത്, ഈ ജന്മം എന്താണ്, ഈ ജന്മം എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്, ഈ ജന്മം എപ്പോഴാണ് തീരുന്നത്, ഇവിടെ എന്തൊക്കെ കർമ്മങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞതിന്റെ കർമ്മഫലം അനുഭവിക്കാനുണ്ട്, നമ്മൾ എത്രമാത്രം പ്യൂരിറ്റി, ഡിവൈൻ പ്യൂരിറ്റി ലെവലിലേക്ക് നമ്മൾ ഇപ്പോഴെത്തിയിട്ടുണ്ട് ഇത്യാദി എല്ലാ കാര്യങ്ങളും തന്നെ ഒരു ആകാശിക് റെക്കോർഡായിട്ട്, നമ്മുടെ ഫെയ്ത്ത് ആകാശിക് റെക്കോർഡായിട്ട് മുഴുവൻ ട്രാക്കിങ്ങും ഇത്തരം ഏഞ്ചൽമാരുടെ അല്ലെങ്കിൽ ഈ സ്പിരിറ്റ് ഗൈഡിന്റെ കയ്യിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെയൊക്കെ കൺട്രോള് എന്ന് പറയുന്നത് ഈ സ്പിരിറ്റ് ഗൈഡിന്റെ ഒന്നിച്ചു തന്നെ, സ്പിരിറ്റ് ഗൈഡിന്റെ കൺട്രോളിലായിരിക്കും ഇതൊക്കെ നടക്കുന്നത്. പക്ഷെ സ്പിരിറ്റ് ഗൈഡ് ഒരു പെർട്ടിക്കുലർ ടൈപ്പ്, ഒരു തരം ഒരു പ്രകാശ രൂപത്തിലാണ് ഇത് കാണപ്പെടുന്നത്. ഇപ്പൊ വളരെ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഭയങ്കരമായ സംഭവങ്ങൾ ഉണ്ടായാൽ, ഒരു ആക്സിഡന്റ് ഉണ്ടാവുന്ന സമയത്ത് ചിലപ്പോൾ അത്ഭുതകരമായിട്ട് ചില ആളുകളൊക്കെ രക്ഷപ്പെട്ടു വരാറുണ്ട്. അതൊക്കെ തന്നെ ഇത്തരം സ്പിരിറ്റ് ഗൈഡുമാരുടെ അത്ഭുത പ്രവൃത്തികളും കൊണ്ട് തന്നെയാണ് ആ ഒരു സമയത്ത് നമുക്ക് സംഭവിക്കുന്നത്. അതേസമയത്ത് നമ്മൾ പിന്നെ ഈവന്റുകൾ ഉണ്ടാവുമ്പോൾ, മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ, ജനിക്കുമ്പോൾ, മരിക്കാൻ പോകുമ്പോൾ, മരിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ തന്നെ ഈ സ്പിരിറ്റ് ഗൈഡിന്റെ ഗൈഡൻസും കൺട്രോളും ഉണ്ടായിരിക്കും. ഇതാണ് സ്പിരിറ്റ് ഗൈഡിനെ കുറിച്ച് പൊതുവെ എല്ലാവരും, ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവരുടെയൊക്കെ തന്നെ അഭിപ്രായം. പിന്നെ സ്പിരിറ്റ് ഗൈഡിന് ഒരു വേറൊരു പ്രത്യേകത, നമ്മൾ ഗൈഡൻസ് ചെയ്യാനേ സാധിക്കുള്ളൂ. അത് പരമാത്മാവിനായാലും നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മൾ തന്നെയാണ്. ഈ ഗൈഡൻസ് ഒക്കെ തരാനാണ് സാധിക്കുക. ഗൈഡൻസ് നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ടോ അല്ലെങ്കിൽ ആ ഗൈഡൻസിന് അനുസരിച്ചിട്ട് നമ്മൾ പ്രവർത്തിച്ച് ജീവിക്കുന്നുണ്ടോ എന്നുള്ളത് നിർബന്ധപൂർവം തരാൻ സ്പിരിറ്റ് ഗൈഡുമാർക്കോ പരമാത്മാവിനോ പോലും സാധ്യമല്ല. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനവും കൂടി ശുദ്ധമാക്കുക എന്നുള്ള ആ ഒരു ഉത്തരവാദിത്വവും കൂടി നമുക്കാണ്. ഇത്തരം ഗൈഡൻസുകൾ പല തരത്തിൽ പല ആളുകൾക്കും പല രീതിയിലും കിട്ടിയിട്ടുണ്ടാവും. ഏഞ്ചലിക്ക് നമ്പറുകൾ ധാരാളമായിട്ട് കാണുക, അത്തരം സൈനുകൾ, ചില കളറുകളൊക്കെ സ്ഥിരമായിട്ട് കാണുക, ചില ഉൾവിളികൾ, ഇൻട്യൂഷൻസ് ഉണ്ടാവുക, ചിലപ്പോ ചില ആളുകൾക്കൊക്കെ ഉണ്ടാവും ബസ് കാത്ത് നിൽക്കുന്ന സമയത്ത് കുറേ സമയം ബസ് കാത്ത് നിന്നിട്ട് ഒന്ന് രണ്ട് ബസ് വന്നിട്ടും ചിലപ്പോൾ അതിന് കയറില്ല, എന്നിട്ട് അടുത്തൊരു ബസ്സിന് കയറും. അപ്പൊ നേരത്തെ പോയ ബസ് എവിടെയെങ്കിലും ആക്സിഡന്റ് ആയിട്ടുണ്ടാവും, നമ്മൾ അതിൽ നിന്ന് കയറാണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ ചില സംഭവങ്ങളൊക്കെ തന്നെ സ്പിരിറ്റ് ഗൈഡിന്റെ പ്രവർത്തനങ്ങളായിട്ടാണ് നാം അറിയുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇത്തരം സ്പിരിറ്റ് ഗൈഡ് തരുന്ന സിഗ്നലുകൾ നമ്മൾ അനുസരിച്ച് വളരെ നല്ല രീതിയിലേക്ക് ജീവിതത്തെ ഗൈഡൻസ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ സ്പിരിറ്റ് ഗൈഡിന് നമ്മളോട് വളരെയധികം അനുകമ്പയും വളരെ കൂടുതൽ കൂടുതൽ ഗൈഡൻസ് തന്നുകൊണ്ടിരിക്കും. നമ്മൾ അതിൽ നിന്ന് ഇത്തരം ഗൈഡൻസുകളൊന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്പിരിറ്റ് ഗൈഡിന് വളരെയധികം ദുഃഖവും കോപവും ഉണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത്. കാരണം സ്പിരിറ്റ് ഗൈഡ് നമുക്ക് ഗൈഡൻസ് തരാൻ മാത്രം, സിഗ്നൽസ് ഗൈഡൻസ് തന്ന് നിങ്ങളോട് സംവദിക്കാൻ മാത്രമാണ് സാധിക്കുക. വരാൻ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ ഗൈഡൻസ് ചെയ്ത് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം, ഒരു നല്ല നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ അവരുടെ പ്രസൻസ് അവിടെ ഉണ്ടാവുക, അവരെ വിളിച്ചു വരുത്തുക, പ്രസൻസ് ഉണ്ടാവുക, അവരുടെ അനുഗ്രഹങ്ങൾ വാങ്ങുക, ഇതൊക്കെ തന്നെയാണ് സ്പിരിറ്റ് ഗൈഡ് ചെയ്യുന്നത്. എങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെതായിട്ടുള്ള മറ്റ് കാര്യങ്ങൾ,
അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ എങ്ങനെയൊക്കെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് എന്ന് ഗൈഡൻസ് സ്വീകരിക്കാനോ സ്വീകരിക്കാതിരിക്കാനോ നമുക്ക് കഴിവുണ്ട്. അതിനനുസരിച്ചിട്ട് ഫലം കിട്ടും എന്നുള്ളതാണ്. നിർബന്ധപൂർവം നമുക്ക് ഒരു ഗൈഡൻസ് അടിച്ചേൽപ്പിക്കാൻ സ്പിരിറ്റ് ഗൈഡുമാർ ചെയ്യാറില്ല, അങ്ങനെ സാധ്യതയില്ല. പക്ഷെ തെറ്റായ രീതിയിലൊക്കെ ഇപ്പം ധാരാളം കോഷ്യൻസ് പല സിഗ്നൽസ് ഒക്കെ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കും, ഇങ്ങനെ പോകരുത്, ഇങ്ങനെ പോകരുത്, ഇങ്ങനെ പോകരുത്, ഇങ്ങനെ ഫോഴ്സ് ചെയ്തിട്ട് ചെയ്യിക്കില്ല. ഇതൊക്കെ തന്നെയാണ് ഈ സ്പിരിറ്റ് ഗൈഡ് എന്നതിന്റെ ഒരു ആമുഖമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ഇനി അടുത്ത അതിന്റെ ബാക്കി ഭാഗങ്ങളിൽ സ്പിരിറ്റ് നമ്മുടേതായിട്ടുള്ള സ്പിരിറ്റ് ഗൈഡിനെ എങ്ങനെ കണ്ടെത്താം, എങ്ങനെ കോൾ ചെയ്യാം. ഈ ആർച്ച് ഏഞ്ചൽസ്മാരും ഏഞ്ചൽ ആർച്ച് ഏഞ്ചൽ മിഖായേൽ, റാഫേൽ, ഗബ്രിയേൽ, അതുപോലെ ഉരിയേൽ, ഇങ്ങനെയുള്ള നാല് പ്രധാന ആർച്ച് ഏഞ്ചൽമാരും അതിന്റെ കീഴെയുള്ള മറ്റ് ആർച്ച് ഏഞ്ചൽമാരും ഒക്കെ തന്നെ ഈ ഒരു സ്പിരിറ്റ് ഗൈഡിന്റെ ഭാഗമാണ്. അതുപോലെ മാസ്റ്റർ കുതുമി, ഡോക്ടർ മിഖാവോ ഉസുവി, മറ്റു നമ്മളെ നമ്മുടെയൊക്കെ ഉയർന്ന സ്റ്റേജിലൊക്കെ ആയിട്ട് നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള ഏതൊരു അസെൻഡഡ് മാസ്റ്റേഴ്സും ഒക്കെ തന്നെ സ്പിരിറ്റ് ഗൈഡായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആ ഒരു ആവാഹനത്തിൽ കൂടി, ആ ഒരു വിളിയിൽ കൂടി നമ്മുടെ അടുത്ത് വരികയും, ഇപ്പൊ നോക്കൂ, നമ്മൾ റേക്കി ചെയ്യുന്ന സമയത്ത്, റേക്കി ഹീലിംഗ് ചെയ്യുന്ന സമയത്തും, റേക്കി ഡിസ്റ്റൻസ് ഹീലിംഗ് ചെയ്യുന്ന സമയത്തും, റേക്കിയുടെ അറ്റ്യൂൺമെന്റ് കൊടുക്കുന്ന സമയത്തും ഒക്കെ തന്നെ ഡോക്ടർ മിഖാവോ സോയിയുടെ, അതുപോലെ തന്നെ മറ്റ് ഏഞ്ചലിക് സ്പിരിറ്റ് ഗൈഡുമാരുടെ പ്രസൻസ് അവിടെ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഡിസ്റ്റൻസ് ഹീലിംഗും ഡിസ്റ്റൻസ് അറ്റ്യൂൺമെന്റും കൊടുക്കുന്ന സമയത്ത് അവരുടെ പ്രസൻസ് വളരെയധികം കാണപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഉള്ള രീതിയിൽ, നേരിട്ട് കൊടുക്കുന്ന രീതിയിൽ പറ്റില്ല വരില്ല എന്നുള്ളതല്ല, ഡിസ്റ്റൻസ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് വളരെയധികം ആ ഒരു പ്രസൻസ് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോ സ്പിരിറ്റ് ഗൈഡിന്റെ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു അറിവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ട് സ്പിരിറ്റ് ഗൈഡിനെ കുറിച്ചുള്ള മറ്റു അറിവുകളും, എങ്ങനെ കോൾ ചെയ്യാം, എങ്ങനെ നമുക്ക് വിളിച്ചിട്ട് കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റും, ഏതാണ് നമ്മുടെ സ്പിരിറ്റ് ഗൈഡ് എന്നൊക്കെ മനസ്സിലാക്കുന്ന മറ്റു ഭാഗങ്ങളും കൂടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. എന്തായാലും ഈ ചാനല് വളരെ നന്നായിട്ട് കാണുക. എല്ലാ റേക്കിയുടേതും മറ്റുള്ള എല്ലാത്തരം ടെക്നിക്കുകളും നിങ്ങൾക്ക് ഇവിടെ തരുന്നതായിരിക്കും. അതേസമയം റേക്കി അറ്റ്യൂൺമെന്റ് സ്വീകരിക്കുന്നതിന്, പെൻഡുലം റീഡിംഗ് കോഴ്സ് പഠിക്കുന്നതിന്, ടാരോ കാർഡ് കോഴ്സ് പഠിക്കുന്നതിന് നിങ്ങൾ നേരിട്ട് ബന്ധപ്പെടേണ്ടതാണ്. നന്ദി, നമസ്കാരം.